നമസ്കാരം പി എസ് സി ഇ സി ഇ സി സക്സസിലേക്ക് സ്വാഗതം ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് ട്വൻറ്റി സെവൻ ബാർ ട്വൻറ്റി ഫോർ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ എക്സാമിനേഷൻ ക്വസ്റ്റ്യൻ പേപ്പറിലെ മാത്സ് ക്വസ്റ്റ്യൻസാണ് നമ്മളിന്ന് നോക്കുന്നത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ടു ആൻഡ് ഹാഫ് പ്ലസ് ത്രീ ആൻഡ് വൺ ബൈ ത്രീ പ്ലസ് ഫോർ ആൻഡ് വൺ ബൈ ഫോർ അപ്പോൾ ഈ ചോദ്യത്തിൽ നമുക്കാദ്യം ഈ ഹോൾ നമ്പർ പാർട്ടെല്ലാം കൂടി ഒന്ന് ആഡ് ചെയ്യാം ടു പ്ലസ് ത്രീ പ്ലസ് ഫോർ നയൻ ഇനി അരയും കാലും നമുക്കറിയാം വൺ ബൈ ഫോർ പ്ലസ് വൺ ബൈ ടു പ്ലസ് വൺ ബൈ ഫോർ അരയും കാലും കൂടെ കൂട്ടിയ മുക്കാലാണ് ഇനി ഈ മുക്കാലിൻ്റെ കൂടെ നമുക്ക് ഒരു വൺ ബൈ ത്രീ കൂടെ കൂട്ടണം അപ്പോൾ ഇവിടെ ഫോറും ത്രീയുമാണ് ആൻഡ് എൽ സി എം ലസാഗു പന്ത്രണ്ട് ത്രീ ഇൻറ്റു ത്രീ നയൻ പ്ലസ് വൺ ഇൻറ്റു ഫോർ ഈക്വൽ ടു തേർട്ടീൻ ബൈ ട്വൽവ് തേർട്ടീൻ ബൈ ട്വൽവ് എന്ന് പറയുമ്പോൾ നമുക്കതറിയാം തേർട്ടീൻ ബൈ ട്വൽവ് എന്ന് പറഞ്ഞാൽ വൺ ആൻഡ് വൺ ബൈ ആണ് അപ്പോൾ മുമ്പേ കണ്ട ഈ ഒൻപതും അതിൻ്റെ കൂടെ വൺ ആൻഡ് വൺ ബൈ ട്വൽവും കൂടെ ആഡ് ചെയ്താൽ ടെൻ ആൻഡ് വൺ ബൈ ട്വൽവ് ഉത്തരം ടെൻ ആൻഡ് വൺ ബൈ ട്വൽവ് ആൻസർ ഓപ്ഷൻ ബി ടെൻ ആൻഡ് വൺ ബൈ ട്വൽവ് അടുത്ത ചോദ്യം ഹൺഡ്രഡ് ക്യൂബ് ഇൻറ്റു തൗസൻഡ് റേയ്സ് ടു ഫൈവ് ഈസ് ഈക്വൽ ടു ടെൻ റേയ്സ് ടു എക്സ് ആയാൽ എക്സിൻ്റെ വില എത്ര അപ്പോൾ ഇവിടെ നമ്മൾ ടെന്നിൻ്റെ പവറിലേക്ക് ഇതിനെ കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞാൽ ടെൻ സ്ക്വയർ ടെൻ സ്ക്വയർ ദ ഹോൾ ക്യൂബെന്നാക്കുന്നു എ റേസ് ടു എം ദ ഹോൾ റേസ് ടു എൻ ഈസ് ഈക്വൽ ടു എ റേസ് ടു എം എൻ ഇത് ഓർത്ത് വയ്ക്കുക അപ്പോൾ ഇതിനെ നമ്മൾ ഈ രീതിയിൽ എഴുതി ഇനി ഇതും കൂടി നമുക്ക് ഈ രീതിയിൽ എഴുതാം ടെൻ ക്യൂബ് തൗസൻഡ് എന്ന് പറഞ്ഞാൽ ടെൻ ക്യൂബ് ടെൻ ക്യൂബ് ദ ഹോൾ റേസ് ടു ഫൈവ് ഈസ് ടെൻ റേസ് ടു എക്സ് അപ്പോൾ ഇവിടെ നമുക്കിത് രണ്ടും ഈ ഫോമിൽ കിട്ടി എ റേയ്സ് ടു എം ദ ഹോൾ റേസ് ടു എൻ ഈക്വൽ ടു എ റേസ് ടു എം എൻ അപ്പോൾ ടെൻ റേസ് ടു സിക്സ് ഇൻറ്റു ടെൻ റേസ് ടു ത്രീ ഇൻ ഫൈവ് ഫിഫ്റ്റീൻ ഇസ് ഈക്വൽ ടു ടെൻ റേസ് ടു എക്സ് ഇനി അടുത്തത് എ റേയ്സ് ടു എം ഇൻ ടു എ റേയ്സ് ടു എൻ എ ഈക്വൽ ടു എ റേസ് ടു എം പ്ലസ് എൻ അപ്പോൾ ഇവിടെ എ റേയ്സ് ടു എമ്മ എ റേസ് ടു എന്ന് പറയുന്നത് ടെൻ റേയ്സ് ടു സിക്സ് പ്ലസ് ഫിഫ്റ്റീൻ ട്വൻറ്റി വൺ ഈക്വൽ ടു ടെൻ റേസ് ടു എക്സ് അപ്പോൾ എക്സിൻ്റെ വില ഇരുപത്തി ഒന്ന് ഉത്തരം ഇരുപത്തി ഒന്ന് ക്വസ്റ്റ്യൻ പേപ്പറിലെ ഓപ്ഷൻ എ ആണ് ഇരുപത്തി ഒന്ന് ഇനി അടുത്ത ചോദ്യം ഒരു സമാന്തര ശ്രേണിയുടെ പതിനഞ്ചാം പദം മുപ്പത്തി അഞ്ച് മുപ്പത്തി പദം പതിനഞ്ച് ആയാൽ പൊതുവ്യത്യാസം എത്ര ഇവിടെ എൺത്ത് ടേം ഒരു സമാന്തര ശ്രേണിലെ എൺത്ത് ടേം എന്ന് പറഞ്ഞാൽ എ പ്ലസ് എൻ മൈനസ് വൺ ഡി ഈ ഫോർമുല അറിയാമായിരിക്കണം എ എന്ന് പറയുന്നത് ഒന്നാമത്തെ ടേം എൻ നമ്പർ ഓഫ് ടേംസ് ഡി പൊതുവ്യത്യാസം അപ്പോൾ പതിനഞ്ചാമത്തെ പദം എന്ന് പറയുമ്പോൾ എ പ്ലസ് ഫോർട്ടീൻ ഡി എന്നാണ് വരുന്നത് ഫിഫ്റ്റീൻ മൈനസ് വൺ ഫോർട്ടീൻ ഡി അതുപോലെ മുപ്പത്തി അഞ്ചാമത്തെ പദമെന്ന് പറയുമ്പോൾ എ പ്ലസ് തേർട്ടി ഫോർ ഡി ഇത് ഇത് രണ്ടുമാണ് നമുക്ക് തന്നിട്ടുള്ളത് അപ്പോൾ എ പ്ലസ് ഫോർട്ടീൻ ഡി എന്ന് പറയുന്നത് മുപ്പത് എ പ്ലസ് ഫോർട്ടീൻ ഡി എന്ന് പറയുന്നത് മുപ്പത്തിയഞ്ചെന്നും അതുപോലെ എ പ്ലസ് തേർട്ടി ഫോർ ഡി എന്ന് പറയുന്നത് പതിനഞ്ചെന്നും തന്നിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ സബ്ട്രാക്ട് ചെയ്താൽ ഇരുപത് ഡി എന്ന് പറയുന്നത് മൈനസ് ട്വൻറ്റി അത് അതുകൊണ്ട് തന്നെ പൊതുവ്യത്യാസം മൈനസ് ഒന്ന് അപ്പോൾ ഇവിടെ തന്നെ മനസ്സിലാവും ഇവിടെ എ പ്ലസ് ഫോർട്ടീൻ ഡി ഈ ഫോർട്ടീൻ ഫോർട്ടീൻ ഡി എന്ന് പറയുന്നത് ഫിഫ്റ്റീൻ അതുപോലെ തേർട്ടി ഫോർ ഡി എന്ന് പറയും തെളിവ് ഇത് രണ്ടും ഇൻ്റർചെയ്ഞ്ച് ചെയ്ത് ക്വസ്റ്റൻ പേപ്പർ വെച്ചൊന്നും കൂടി പറയാം ഇവിടെ പതിനഞ്ചാം പദം മുപ്പത്തഞ്ച് മുപ്പത്തഞ്ചാം പദം പതിനഞ്ച് അപ്പം ഈ സംഖ്യകളിൽ തന്നെയാണ് അപ്പുറം ഇപ്പുറം വന്നേക്കുന്നത് അങ്ങനെ വരുമ്പോൾ ഇവിടെ പൊതുവ്യത്യാസം മൈനസ് ഒന്നാണ് വരുന്നത് എന്നാലും നമുക്ക് അത് കാണാതെ പഠിക്കേണ്ട പെട്ടെന്ന് തന്നെ ഒന്ന് ഇക്വേഷൻ സൈഡിൽ എഴുതി നോക്കാം എ പ്ലസ് പതിനഞ്ചാം എന്ന് പറയുമ്പം എ പ്ലസ് ഫോർട്ടീൻ ഡി പദം എന്ന് പറയുമ്പോൾ എ പ്ലസ് തേർട്ടി ഫോർ ഡി ഇനി സബ്ട്രാക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഉത്തരം നമുക്ക് എളുപ്പം കിട്ടുന്നു ഉത്തരം ഓപ്ഷൻ സി മൈനസ് വൺ അടുത്ത ചോദ്യം എയുടെ മുപ്പത് ശതമാനം ഈസ് ഈക്വൽ ടു ബിയുടെ ഇരുപത് ശതമാനം ആയാൽ എ പ്ലസ് ബി ഈസ് ടു ബി മൈനസ് എ എത്ര അപ്പോൾ എ യുടെ മുപ്പത് ശതമാനം ഈസ് ഈക്വൽ ടു ബിയുടെ ഇരുപത് ശതമാനം ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ ഹൺഡ്രഡ് രണ്ട് ഭാഗത്തും ക്യാൻസൽ ചെയ്യാം ഈ പൂജ്യം രണ്ട് ഭാഗത്തും വെക്കാം നമുക്ക് ആക്കാം അപ്പോൾ ത്രീ ത്രീ എ ഈക്വൽ ടു ടു ബി എന്ന് വരുന്നു അവിടെ നിന്ന് നമുക്ക് എ എന്ന് പറയുന്നത് ടു ബി ബൈ ത്രീ ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എ പ്ലസ് ബി ഡിവൈഡ് ബൈ ബി മൈനസ് എ അപ്പം ടു ബി ബൈ ത്രീ പ്ലസ് ബി ഡിവൈഡഡ് ബൈ ബി മൈനസ് ടു ബി ബൈ ത്രീ ഇനി ഇതിനെ തന്നെ ടു ബി ബൈ ത്രീ പ്ലസ് ബി എന്ന് പറയുമ്പം ബി എ നമുക്ക് മാറ്റി എൻ്റെ കോഫിഷ്യൻറ്റ് മാത്രമല്ല ടു ബൈ ത്രീ പ്ലസ് വൺ എന്ന് പറഞ്ഞാൽ ഫൈവ് ബൈ ത്രീ അപ്പോൾ ഫൈവ് ബൈ ത്രീ ബി ഡിവൈഡഡ് ബൈ ഇനി ബി മൈനസ് ടു ബി ബൈ ത്രീ എന്ന് പറഞ്ഞാൽ വൺ മൈനസ് ടു ബൈ ത്രീ ചെയ്യുക അതായത് വൺ ബൈ ത്രീ അപ്പോൾ വൺ ബൈ ത്രീ ബി ഫൈവ് ബൈ ത്രീ ബി ഡിവൈഡഡ് ബൈ വൺ ബൈ ത്രീ ബി ഇവിടെ വൺ ബൈ ത്രീ ബി എന്നുള്ളത് ക്യാൻസൽ ആകും ഇവിടെയും ഈ ബി ബൈ ത്രീ ഇത് രണ്ടും ക്യാൻസൽ ആക്കാം ഫൈവ് ബൈ വൺ ഈക്വൽ ടു ഫൈവ് ഈസ് ടു വൺ ഫൈവ് ഈസ് ടു വണ്ണാണ് ഉത്തരം ഓപ്ഷൻ ഡി ഇനി അടുത്ത ചോദ്യം ഒരു കോഡ് ഭാഷയിൽ ബോംബെ ഈസ് ഈക്വൽ ടു ഫിഫ്റ്റി ടു ആയാൽ ഡൽഹി ഈസ് ഈക്വൽ ടു എത്ര അപ്പോൾ ഇവിടെ ബോംബെ ഈസ് ഈക്വൽ ടു ഫിഫ്റ്റി ടു ഇനി ബി എഡ് ഇതിൻ്റെ ഓരോന്നതിൻ്റെയും ആൽഫബറ്റിക്കൽ ഓർഡറിലെ ക്രമം അനുസരിച്ച് ആ സംഖ്യ ഒന്നാമത് എ രണ്ടാമത് ബി ഇനി ഒ വരുന്നത് എ ടു ഇസഡ് സൈഡിൽ വേണമെങ്കിൽ എഴുതി നോക്കാം അപ്പം നമ്മൾ ധാരാളം ക്വസ്റ്റ്യൻ പേപ്പറിൽ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഈ സംഖ്യകൾ ഏകദേശം കാണാണ്ട് അറിയാം ടു ഇനി അടുത്ത ഒ എന്ന് പറയുമ്പോൾ ഫിഫ്റ്റീൻ ആണ് അതുപോലെ എം പതിമൂന്ന് ബി രണ്ട് എ ഒന്ന് എന്ന് പറയുമ്പം ഇരുപത്തിയഞ്ച് ഇതെല്ലാം കൂടി കൂട്ടി നോക്കുക ഇത് സംഖ്യകൾ കാണാതെ പഠിക്കേണ്ട കുറേ പ്രാവശ്യം എഴുതി ബൈ ഹേർട്ട് ആകുന്നത് കൊണ്ട് പെട്ടെന്ന് എഴുതിയ അല്ലെങ്കിൽ സൈഡിൽ പെട്ടെന്ന് എ ബി സി ഡി എഴുതിയിട്ട് ഇതുപോലെ എൻ്റെ സംഖ്യ കറക്റ്റായിട്ട് എഴുതിയ രണ്ടും പതിനഞ്ചും പതിനേഴ് മുപ്പത് മുപ്പത്തിരണ്ട് മുപ്പത്തിമൂന്ന് അൻപത്തെട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇനി ഈ അൻപത്തി എട്ടിൽ നിന്നും ആറ് അതായത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ബോംബെയിൽ ആറ് ആൽഫബറ്റ്സ് ആണുള്ളത് ആ ആറിനെ കുറയ്ക്കുമ്പോൾ അൻപത്തി രണ്ടാണ് നമുക്ക് കോഡായിട്ട് കിട്ടിയിരിക്കുന്നത് ഇനി നമുക്ക് ഡൽഹി എന്നുള്ളതും അതുപോലെ തന്നെ ചെയ്ത് നോക്കാം ഡൽഹി ഇനി അതിൻ്റെ ഡി നാലാമതാണ് വരുന്നത് ഫോർ പ്ലസ് ഫൈവ് പ്ലസ് എല് പന്ത്രണ്ടാമത് ഈ എഫ് ജി എച്ച് എട്ട് എട്ടാമതാണ് എച്ച് വരുന്നത് എച്ച് ഐ ഒമ്പതാമത് ഐ ഇനി ഇതെല്ലാം കൂടി അടുത്ത് ഒൻപത് പന്ത്രണ്ടും ഒൻപത് ഇരുപത്തൊന്നും എട്ടും ഇരുപത്തൊൻപതും മുപ്പത്തെട്ട് ഇനി മുപ്പത്തെട്ടിൽ നിന്നും ഡി ഇ എൽ എച്ച് ഐ അഞ്ച് അക്ഷരങ്ങളാണുള്ളത് അഞ്ച് കുറയ്ക്കുക മുപ്പത്തി മൂന്ന് ഉത്തരം മുപ്പത്തി മൂന്നാണ് വരുന്നത് ആൻസർ ഓപ്ഷൻ സി അടുത്ത ചോദ്യം ആറായിരം രൂപയ്ക്ക് ആറ് ശതമാനം സാധാരണ പലിശ നിരക്കിൽ പത്ത് മാസത്തേക്കുള്ള പലിശ എത്ര ആറായിരം രൂപയ്ക്ക് ഒരു വർഷത്തേക്കാണെങ്കിൽ ആറ് ശതമാനം പലിശ നിരക്കിൽ മുന്നൂറ്റി അറുപതാണ് അപ്പോൾ ഒരു മാസത്തേക്ക് എന്ന് പറയുമ്പോൾ മുന്നൂറ്റി അറുപത് ബൈ പന്ത്രണ്ട് മുപ്പത് അപ്പോൾ പത്ത് മാസത്തേക്ക് മുപ്പതേ ഇൻറ്റു പത്ത് മുന്നൂറ് രൂപ ഉത്തരം മുന്നൂറ് ഓപ്ഷൻ ബി മുന്നൂറ് രൂപ അടുത്ത ചോദ്യം കൂട്ടത്തിൽ ബന്ധമില്ലാത്ത സംഖ്യ കണ്ടെത്തുക മുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് മുന്നൂറ്ററുപത്തൊന്ന് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് അറുന്നൂറ്റി ഇരു ഈ സംഖ്യകൾ നോക്കിയാൽ ഇവിടെ മുന്നൂറ്ററുപത്തൊന്നെന്ന് പറഞ്ഞാൽ പത്തൊമ്പതിൻ്റെ സ്ക്വയറാണ് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് പതിനഞ്ചിൻ്റെ സ്ക്വയറാണ് അറുന്നൂറ്റി ഇരുപത്തഞ്ച് ഇരുപത്തിയഞ്ചിൻ്റെ സ്ക്വയറാണ് ഇത് മാത്രം ഒരു പെർഫെക്റ്റ് സ്ക്വയർ അല്ല അഥവാ പൂർണ്ണവർഗ സംഖ്യ അല്ല പൂർണ്ണവർഗസംഖ്യ അല്ല അപ്പോൾ ഇവിടെ ഉത്തരമായി വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ആൻസർ ഓപ്ഷൻ എ അടുത്ത ചോദ്യം നാൽപ്പത് മിനിറ്റ് കൊണ്ട് മിനിറ്റ് സൂചി എത്ര ഡിഗ്രി അപ്പോൾ ഒരു മിനിറ്റിൽ മിനിറ്റ് സൂചി ആറ് ഡിഗ്രിയാണ് തിരിയുന്നത് നമ്മൾ ക്ലോക്കിൻ്റെ ക്വസ്റ്റ്യൻസിലെല്ലാം മുമ്പ് പഠിച്ചിട്ടുണ്ട് മുഴുവൻ മുഴുവൻ റൗണ്ട് എന്ന് പറയുന്നത് എത്രയാണ് മുന്നൂറ്റി അറുപത് ഡി ആണ് വരുന്നത് അതിനെ അറുപതായിട്ടാണ് ഭാഗിക്കുന്നത് മിനിറ്റ് സൂചിയാവുമ്പോൾ അപ്പോൾ ഒരു മിനിറ്റിൽ ആറ് ഡിഗ്രിയാണ് തിരിയുന്നത് അപ്പോൾ ിനിട്ടിൽ നാൽപ്പത് ഇൻറ്റു ആറ് മുന്നൂ ഇരുന്നൂറ്റി അറുപത് അല്ല സോറി ഇരുന്നൂറ്റി നാൽപ്പത് നാൽപ്പത് ഇൻറ്റു ആറ് ഇരുന്നൂറ്റി നാൽപ്പത് ഡിഗ്രി ഇരുന്നൂറ്റി നാൽപ്പത് ടു ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി ഡിഗ്രി ഓപ്ഷൻ ഡി ടു ഫോർട്ടി ഡിഗ്രി അടുത്ത ചോദ്യം ഒരു എണ്ണൽ സംഖ്യ അതിൻ്റെ വ്യുൽക്രമത്തിൻ്റെ പതിനാറ് മടങ്ങാണ് എന്നാൽ സംഖ്യ ഏത് ഒരു എണ്ണൽ സംഖ്യ അതിൻ്റെ വ്യുൽക്രമം എന്ന് പറഞ്ഞാൽ റെസിപ്രോക്കൽ അതിൻ്റെ പതിനാറ് മടങ്ങാണ് ഈ സംഖ്യ എക്സ് ആണെങ്കിൽ വൺ ബൈ എക്സ് ഇൻറ്റു സിക്സ്റ്റീൻ ആണ് എക്സ് എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് പതിനാറാണ് എക്സ് എന്ന് പറയുന്നത് ഇതിൻ്റെ സ്ക്വയർ റൂട്ട് അഥവാ വർഗ്ഗം മൂലം കാണുക നാല് ഉത്തരം നാല് സംഖ്യ നാലാണ് ഓപ്ഷൻ ബി നാല് അടുത്ത ചോദ്യം സിക്സ് റേസ് ടു ഫിഫ്റ്റീൻ്റെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം എത്ര ഇത് ഒരുപാട് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് സിക്സിൻ്റെ പവർ തന്നിട്ട് സിക്സ് റേയ്സ് ടു ഫിഫ്റ്റീൻ അതിൻ്റെ ഒറ്റയുടെ സ്ഥാനത്ത് ആറ് തന്നെയാണ് വരുന്നത് ആറ് സിക്സിൻ്റെ വരുമ്പോൾ ഒറ്റയുടെ സ്ഥാനത്ത് ആറ് തന്നെയാണ് ഇപ്പം സിക്സ് ഇൻറ്റു സിക്സ് ചെയ്താൽ മുപ്പത്തിയാറ് ഇനി മുപ്പത്തിയാറ് ഇൻറ്റു ആറ് ചെയ്യുമ്പോഴും ഇരുന്നൂറ്റി പതിനാറ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ഏത് പവർ ചെയ്താലും ഇനി ഇരുന്നൂറ്റി ഇരുപത്താറ് ഇൻറ്റു ആറ് ചെയ്താലും ഒറ്റയുടെ സ്ഥാനം വരുമ്പോൾ അത് ആറ് ആയിരിക്കും വീണ്ടും എത്ര തവണ ഇതിനെ ഗുണിച്ചാലും ഒറ്റയുടെ സ്ഥാനത്ത് ആറ് തന്നെ ആയിരിക്കും വരുന്നത് ആൻസർ സിക്സ് ഓപ്ഷൻ സി സിക്സ് ഇത്രയുമാണ് ഈ ചോദ്യ പേപ്പറിലെ മാക്സ് ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് ഉപകാരപ്രദമായി തോന്നിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കുക അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്